നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് നേരെ രൂക്ഷ വിമർശനവുമായി സൈബർ ലോകം. യാത്രയപ്പ് യോഗത്തിൽ തന്നെ വേണമായിരുന്നോ ഇത്തരത്തിലുള്ള ആക്ഷേപമെന്നും നിങ്ങൾ ക്ഷണിക്കാതെ അവിടെ ചെന്ന് എന്തെല്ലാമാണ് പറഞ്ഞതെന്നും ആളുകൾ ചോദിക്കുകയാണ്. ദിവ്യയുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളായാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. വിളിക്കാതെ പരിപാടിക്ക് കയറി ചെന്ന ഉദ്യോഗസ്ഥനെ ഇത്രയധികം അപമാനിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഇവർ കേരളത്തിന് അപമാനമാണ്, പൊതുരാഷ്ട്രീയ രംഗത്തിന് അപമാനമാണെന്നും സിപിഎം എന്ന പാർട്ടിക്ക് അപമാനമാണെന്നും പറയുന്നു. മനുഷ്യനാകൂ എന്ന് പാടിയാൽ പോരാ, മനുഷ്യനാവുകയാണ് വേണ്ടത് എന്നും അവർ പറയുന്നു. നവീൻ ബാബുവിന്റെ ചോരയുടെ മണം ജീവിതകാലം മുഴുവനും നിങ്ങളെ പിന്തുടരട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഒഫീഷ്യലായി അധികാരികളെ അറിയിക്കാമായിരുന്നുവെന്നും പറയുന്നു. അല്ലാതെ ഒരു മനുഷ്യനെ അയാളുടെ യാത്രയയപ്പ് ചടങ്ങിന് വന്ന് അവഹേളിക്കുകയല്ല ചെയ്യേണ്ടത്. ചേച്ചിക്ക് സന്തോഷമായോ ഒരു ജീവൻ എടുത്തപ്പോൾ ക്ഷണിക്കപ്പെടാതെ ഒരു പരിപാടിയിൽ പോയി അവിടെ ഇരിക്കുന്ന ആളെ കുറ്റപ്പെടുത്തിയപ്പോൾ കിട്ടിയത് മനസ്സിനൊരു സന്തോഷം, പക്ഷേ പോയത് ഒരു ജീവനും. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ പോയി പരസ്യമായി കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെ വന്നിരിക്കുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ കുറ്റപ്പെടുത്തലുകളും ഊന്നിപ്പറച്ചിലുകളും. ആ കുറ്റപ്പെടുത്തലുകളുടെയും ഊന്നിപ്പറച്ചിലുകളുടെയും വാക്കുകൾ ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ എന്റെയൊക്കെ ഹൃദയത്തിൽ പറച്ച ഒരു വാചകം, ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവിതമാണെന്നുള്ളത്. പലപ്പോഴും ഞാന് വിമർശനായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക, പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ, എന്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. 10-15 പ്രാവശ്യം നമ്മൾ ഓഫീസിലെ കയറി ഇറങ്ങുന്ന മനുഷ്യൻ, അവരങ്ങനെ വന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലെന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഒന്ന്, വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യവും നമുക്കാർക്കുമില്ല. ഞാനും ഈ ഫോണിൽ സംസാരിക്കുന്നത് പോലും കലക്ടർ കേൾക്കുന്നതാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ കലക്ടർ വിളിക്കുമ്പോൾ ഞാനും കലക്ടർ മാത്രമേ അറിയൂ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് അപ്പുറത്തുള്ള ആളുകൾ മാത്രമേ അറിയൂ, അങ്ങനെയല്ല. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം. ഒരു യാത്രയപ്പ് യോഗത്തിൽ ഇപ്പൊ എ ഡി എമ്മിന് എല്ലാവരുടെ ആശംസകളും ഞാൻ നേരിടണം. അദ്ദേഹത്തിന് അദ്ദേഹം മറ്റൊരു ജില്ലയിലേക്ക് അദ്ദേഹം പോവുക. ഞാൻ അദ്ദേഹത്തെ മുൻ എ ഡി എം ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിരവധി തവണ പഴയ എ ഡി എമ്മായിട്ട് തന്നെ വിളിക്കുകയും പറയുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നപ്പോ അങ്ങനെയൊന്നും സാഹചര്യങ്ങൾ എന്റെ മുന്നിൽ അധികം വന്നിട്ടില്ല, അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഒരു തവണ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOC യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആ സൈറ്റ് ഒന്ന് പോയി നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, രണ്ടു പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഒരു ദിവസം പോയിട്ട് ആ ഞാൻ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംരംഭകൻ എന്റെ മുറിയിലേക്ക് പലതവണ വന്നു, തീരുമാനം ആയിട്ടില്ലല്ലോ പ്രസിഡന്റെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തീരുമാനം. വീണ്ടും കൂടെ അദ്ദേഹം എന്റെ അടുത്ത് വന്നു, ഞാൻ എന്നെ എളിമോട് പറഞ്ഞു ഇതെന്തെങ്കിലും നടക്കുവോ. അദ്ദേഹം പറഞ്ഞു അല്ല, അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഒരു വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് NOC കൊടുക്കുന്നതിന് പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാന് ഈ സംരംഭകൻ എന്റെ അടുത്ത് വന്നപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് വന്ന് എന്നെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ സഹായിക്കണം, ഒരു തടസ്സവും, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരാളെ ഒരു സെക്കൻഡിൽ വെച്ച് സഹായിക്കേണ്ടവരാണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞു. മാസങ്ങൾ കുറച്ചായി. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഇപ്പൊ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നിങ്ങളുടെ പരിപാടി പങ്കെടുക്കുന്നത്. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മൾ എപ്പോഴും പാലിക്കണം. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ട് മുന്നെടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കേണ്ട, അങ്ങനെ ആരും ധരിക്കേണ്ട. അതുകൊണ്ട്
ഞാൻ അദ്ദേഹത്തോട് ഒരു നന്ദി പറയുകയാണ്. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോ അദ്ദേഹം നടത്തി കൊടുത്തു കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയുകയാണ്. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് നമ്മുടെ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക. കാരണം നിങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാം ചുറ്റും ആളുകളുണ്ട്. വളരെ കെയർ ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കാൻ, ഒരു നിമിഷം മതി. ആ നിമിഷത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. മറ്റൊന്നുമല്ല, ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്തെ ചടങ്ങിൽ ഞാൻ ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെല്ലാം മാറി. താങ്ക് യു.